കൂടാതെ നമ്മൾ ആദ്യകാലത്തിലെ മറ്റു പ്രസിദ്ധ ഗ്രന്ഥങ്ങൾ, ഇത് നമ്മുടെ വിരഹതക്കാരുടെ പേര് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്തതാണ് ഈ 12 ഗ്രന്ഥങ്ങൾ. ഇനി നമുക്ക് മറ്റു പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. സന്ദേശരാസക്, അത് അബ്ദുൾ റഹ്മാന്റെയാണ് സന്ദേശരാസക്. അത് ദസ്മി സദീഖി വിയോഗ ശൃംഗാർ റഹ്മാൻ രചന. ഇത് 10 നൂറ്റാണ്ടിലെ വിയോഗ ശൃംഗാരത്തിലുള്ള രചനയാണ്. ഈ ശൃംഗാരത്തിനെ സംയോഗ ശൃംഗാർ എന്നും വിയോഗ ശൃംഗാർ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സംയോഗ ശൃംഗാർ എന്ന സന്തോഷത്തിലുള്ള, വിയോഗ ശൃംഗാർ എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, വിരഹവേദന. അപ്പൊ ഈ വിരഹവേദനയിലുള്ള ഒരു ഗ്രന്ഥമാണ് എന്ത്, സന്ദേശ രാസകാരുടെ അബ്ദുൾ റഹ്മാന്റെ. കൂടാതെ പൗമചര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് സ്വയംഭൂര പൗമചര്യവും. അത് ചൗദഫി സദീഖി ഉച്ചകോടിക്ക് രചന, 14 നൂറ്റാണ്ടിലുള്ള രചനയാണ് പൗമചര്യവും. പിന്നെ ഭവിഷ്യത്ത് കഹ, ധനപാലിന്റെയാണ് ഭവിഷ്യത്ത് കഹ, അതും ചൗദഫി സദീഖി ഉച്ചകോടി, അത് 14 നൂറ്റാണ്ടിലാണ്. വിസദേവ് ഭവിഷ്യത്ത് കഹ എന്ന ധനപാലിന്റെ രചനയും 14 നൂറ്റാണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്. പരമാത്മപ്രകാശ്, ജോയിന്ദുവിന്റെയാണ് പരമാത്മപ്രകാശ് എന്ന ഗ്രന്ഥം. ഇതൊരു ആധ്യാത്മിക രചനയാണ്. ജോയിന്ദുവിന്റെ പരമാത്മപ്രകാശ് എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഉപദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള രചനയാണ് ഇത് പരമാത്മ പ്രകാശ്. പിന്നെ പാവുഡ് ദോഹ, പാവുഡ് ദോഹ എന്ന മുനി രാംസിംഗിന്റെയാണ് പാവുഡ് ദോഹ. രഹസ്യവാദി രചന, ഇതൊരു രഹസ്യവാദി രചനയാണ്. ബൗദ്ധകാനോർ ദോഹ സങ്കരൻ, അത് സർഗപേടയാണ്. ബൗദ്ധകാനോർ ദോഹ സങ്കരൻ എന്നത് സർഗപേടയാണ്. ആദി സിദ്ധ, അത് ആദ്യത്തെ സിദ്ധ കവിയാണ് അത് സർഗപ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹിന്ദി സാഹിത്യക്ക് ആദികാൽക ജന്മ വീരോമാർ തൽവാറും കെ ബീച്ച് ഹുവാഹെ. ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യകാലത്തിന്റെ ഈ സാഹിത്യം ജനിക്കുന്നത് വീരന്മാരുടെയും തൽവാറിന്റെയും ഇടയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതായത് യുദ്ധങ്ങൾ വർണ്ണകലകളിലൂടെയാണ് ആദ്യകാലത്തിലെ സാഹിത്യം ഉണ്ടാകുന്നത്. ഇസ്ലിയെ വീരഗാഥാകാലിയായ ആദികാൽക സാഹിത്യ യുദ്ധ സാഹിത്യ സേന സ്വാഭാവിക. ഇതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ രചന എന്ന് പറയുന്നത് വീരരസത്തിലെ പ്രധാനമുള്ള രചനകളാവുന്നതിൽ അത്ഭുതമില്ല. കാരണം അന്നത്തെ സാഹിത്യകാരന്മാർ കൂടുതൽ കാണുന്നത് ഈ യുദ്ധങ്ങളാണ്, ഈ രാജാക്കന്മാരുടെ വീരകഥകളാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട രചനകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആചാര്യ ശുക്ലജിയിലേക്ക് മാത്രമേ വീരഗാഥാവും കി രചന ദോ രൂപമേ മിട്ടിയെ. അദ്ദേഹം ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ അഭിപ്രായത്തിൽ ഈ വീരകഥകളുള്ള രചനകളെല്ലാം രണ്ട് രൂപത്തിലുള്ളവയാണ്. പ്രബന്ധ കാവ്യ രൂപമേ അവർ വീർ ഗീതോം കെ രൂപമേ, രണ്ട് രൂപത്തിൽ പ്രബന്ധ കാവ്യങ്ങളുടെ രൂപത്തിലും രണ്ട് വീരഗീതോം കെ രൂപത്തിൽ, ജസ്റ്റ് പാട്ടിലൂടെ ഉള്ളതും മറ്റത് റിട്ടേൺ ആയിട്ടുള്ളതും, അത് രണ്ട് തരത്തിലുള്ള രചനകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രചന ഹോമേ ശൃംഗാരോർ വീരരസുക ചിത്രം ദിക്കായി പെടുത്താൻ, ഈ രചനകളിലെല്ലാം മെയിനായി കാണുന്നത് ശൃംഗാരരസവും വീരരസങ്ങളും ഉള്ള രചനകളാണ് കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത്. ഈ രചനകളെല്ലാം താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. കിസി രാജാക്കി ശൗര്യക്കി ഗാഥ, ഏതെങ്കിലും ഒരു രാജാവിന്റെ വീരരസം തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ശൗര്യത വീരത കാണിക്കുന്ന ഒരു കഥ ആ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു രാജാവിന്റെ കഥയായിരിക്കും ആ സാഹിത്യത്തിൽ മുഴുവൻ, അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയായിരിക്കും ഒരു ഗ്രന്ഥത്തിൽ മുഴുവനും ഉണ്ടാവുക. ഉദാഹരണത്തിന് പൃഥ്വിരാജ് രാസം എടുക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ചൗഹാന്റെ കഥയാണുള്ളത്. അതേപോലെ കിസി പ്രേമ കഥാകാവാണ്, തീർച്ചയായും അതിലൊരു നല്ല അതിമനോഹരമായ ഒരു പ്രേമകഥ ഉണ്ടായിരിക്കും. കൂടാതെ യുദ്ധവർണ്ണന, യുദ്ധവർണ്ണന ഇല്ലാത്ത ഒരു സാഹിത്യം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന്റെ വർണ്ണന അതിൽ ധാരാളം ഉണ്ടായിരുന്നു. പ്രബന്ധ കാവ്യ രൂപമേ ഉപലബ്ധ സബ്സെ പ്രാചീന ഗ്രന്ഥ പൃഥ്വിരാജ് രാസേ, ഒരു പ്രബന്ധ കാവ്യം എന്ന രൂപത്തിൽ ആദ്യമായി നമുക്ക് കിട്ടിയ രചനയാണ് ഇത് പൃഥ്വിരാജ് രാസോ. വീസദേവ് രാസോ വീർ ഗീതകെ രൂപ ഉപലബ്ധ പ്രാചീന ഗ്രന്ഥ, വീരരൂപത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ പൃഥ്വിരാജ് രാസയിൽ സെയിമാണ്, ശൃംഗാരമുണ്ട് വീരുണ്ട്, പക്ഷെ വീരരസത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രചനയാണ് വീസദേവ് രാസോ. അത് എഴുതിയത് ആരാണ്, ദളപതി വിജയുടെയാണ് വീസദേവ് രാസോ. പിന്നെ ദളപതി വിജയ്, നരപതി നാലക്, ചന്ദ് ബർദായി, ഭട്ട് കേദാർ, ശാരംഗ് ദർ, ജഗനിക്, ഗുസരോ, മധുകർ ആദ്യരൊക്കെ പ്രമുഖമായ കവികളാണ്. ദളപതി വിജയന്റെ ഗുമാൻ രാസോ, നരപതി നാലകിന്റെയാണ് ഈശ്വരദേവ് രാസോ, ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് രാസോ, അങ്ങനത്തെ ഇവരൊക്കെ ആ കാലഘട്ടത്തിലെ പ്രമുഖമായ രാസഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാരായിരുന്നു.
ഇനി നമുക്ക് ആദ്യകാലത്ത് ഹിന്ദിക്ക് പ്രമുഖ ജൈന കവിയോടും ഉണ്ടിയ സാഹിത്യം. ഇനി നമുക്ക് നോക്കേണ്ടത് ഹിന്ദിക്കാലത്തിലെ ജൈന കവികളും അവരുടെ സാഹിത്യവും കൂടെയാണ് നമ്മൾ. ആരൊക്കെയാണ് പ്രമുഖമായ ജൈന കവികൾ, ഏതൊക്കെയാണ് അന്നത്തെ ജൈന പ്രമുഖ സാഹിത്യ ഗ്രന്ഥങ്ങൾ, ഇതാണ് നമ്മളിപ്പോ ഇനി നോക്കുന്നത്. ആദ്യകാല ജൈന സാഹിത്യ രചനാവിധി പത്താം നൂറ്റാണ്ടിലാണ് ഈ ജൈന സാഹിത്യം നമ്മൾക്ക്, ആ ഒരു കാലഘട്ടത്തിലാണ് ജൈന സാഹിത്യം കൂടുതലും എഴുതപ്പെട്ടിട്ടുള്ളത്. ഇസ്മേം അത്യന്ത ഉച്ചകോടിക്ക സാഹിത്യ സർജൻ ഹുവായ്, ആ കാലഘട്ടത്തിൽ ജൈന സാഹിത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കാലം എന്നാണ് പത്താം നൂറ്റാണ്ടിനെ പറയുന്നത്. സാഹിത്യത്തിന്റെ മഹത്വത മാത്രമല്ല ജൈന ധർമ്മക്കെ പ്രതിപാദൻ ദൃഷ്ടി സേഹി നഹി ഭാഷാ വിജ്ഞാൻകെ ദൃഷ്ടി സേവി, അത് സാഹിത്യത്തിന്റെ ദൃഷ്ടിയിലല്ല, ജൈന ധർമ്മത്തിന്റെ പ്രചരണത്തിന്റെ ദൃഷ്ടിയില്ല, പക്ഷെ ഭാഷയുടെ ദൃഷ്ടിയിൽ ആ ഒരു കാലഘട്ടം വളരെ മഹത്വപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു. ഇവര് അപഭ്രംശ ഭാഷയിലാണ് എഴുതി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത് ഈ ജൈന സാഹിത്യത്തിലെ കൃതികളെയാണ്. ഒരു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാന്ന് നോക്കാം. പൗമചര്യു, പൗമചര്യു എഴുതിയത് സ്വയംഭു ആണ്. എഴുതിയ കാലഘട്ടം ചൗദമ്പി സതി, പതിനാലാം നൂറ്റാണ്ടിലായിരുന്നു. കൂടാതെ അടുത്തതാണ് റിട്ടോണമി ചരിവ്, റിട്ടോണമി ചരിവ് എഴുതിയത് സ്വയംഭു ആണ്. ഇസ്മേ ഹരിവംശ പുരാണക്കാ വർണ്ണ, ഇതിൽ ഹരിവംശ പുരാണത്തിന്റെ വർണ്ണനയാണ് ഈ റിട്ടോണമി ചരിവില് ഉള്ളത്. അടുത്ത് മഹാപുരാണ്, മഹാപുരാണ് ജഫർ ചരിവ്, ജയകുമാർ ചരിവ്, ഇത് മൂന്നും എഴുതിയത് പുഷ്പദത്താണ്. പുഷ്പദത്തുക്ക അഭിമാൻ മേരു, പുഷ്പദത്തുവിന്റെ മറ്റൊരു പേരാണ് അഭിമാൻ മേരു എന്നതും ഈ പുഷ്പദം തന്നെയാണ്. അതാണ് കർക്കണ്ട് ചരിവ്, മുനി കനകാംബരന്റെയാണ് കർക്കണ്ട് ചരിവ്. സുന്ദസൻ ചരിവ് നയനാന്തി മുനിയുടെയാണ്. നേമീനായി ചരിവ് ഹരിഭദ്ര സൂരിയുടെയാണ്. നേമീനാഥ് ചരിവ് വിനയചന്ദ്ര സൂരിയുടെ. ഭവിഷ്യത്ത് കഹ ധനപാലിന്റെ. ഭരത് ബാഹുബലി റാസ് ശാലിഭദ്ര സൂരിയുടെ. ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കഥകൾ. ഈ ഭരത് ബാഹുബലി രാസ് നമുക്കൊക്കെ പരിചയമുണ്ട്. ബാഹുബലി എന്ന പേരിൽ ഇപ്പൊ നമ്മൾ കണ്ടുന്ന ഈ പടം, അത് ഈ ബാഹുബലി രാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് എഴുതിയത് ശാലിഭദ്ര സൂര്യാണ്. സിദ്ധ കവി, ഇതൊക്കെയാണ് നമ്മുടെ ജൈന സാഹിത്യത്തിലുള്ള പ്രധാനപ്പെട്ട കൃതികൾ. അടുത്തതാണ് സിദ്ധ കവിയർ ഒരുക്കിയ പ്രമുഖ കവി, ഈ സിദ്ധന്മാരിലുള്ള പ്രമുഖമായ കവികളും അവരുടെ കൃതികളും. സിദ്ധ കവിയോ കി പരമ്പര സാത്വി ശതാബ്ദി സേ ലേക്കർ തേരത്വി ശതാബ്ദി തക് മാനി ജാതിയെ, ഈ ഏഴാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടമാണ് സിദ്ധ സാഹിത്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഐതിഹാസിക് ദൃഷ്ടി സെ ഈ കവിയോ കി പരമ്പര ബൗദ്ധ ധർമ്മക്കെ വികൃത രൂപക്കെ അന്തർഗത് ആദ്യക്കെ, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിദ്ധ കവികളൊക്കെ ബൗദ്ധധർമ്മത്തിന്റെ ബൗദ്ധ മതത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു സാഹിത്യം വന്നിട്ടുള്ളത്. സിദ്ധോ ന പ്രതീകാത്മക ഭാഷാക്കോ അഭിനായ വക സാന്ത്യ ഭാഷ കവിലാക്കി, അവരുടെ ഒരു ഭാഷയെ അവർ പറഞ്ഞിരുന്ന പേരാണ് സാന്ത്യ ഭാഷ എന്നും ഈ സിദ്ധന്മാരുടെ അവരുടെ പ്രത്യേകതരം ഭാഷയാണ് അവര് ഉപയോഗിച്ചിരുന്നത്. സിദ്ധോമേ സർഹപ്പ ശബരപ്പ ലൂയിപ്പ കുണ്ടരിപ്പ കുങ്കരിപ്പ കൺഹപ്പ ഡൊമ്പിപ്പ വിനാപ്പ ധനിപ്പ മാതപ്പ ധാമപ്പ ആദി പ്രമുഖ, ഇതെല്ലാം സിദ്ധന്മാരിലെ പ്രമുഖരായ കവികളാണ്. ഇനി നമ്മൾക്ക് ഈ സിദ്ധന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആൾ തന്നെയാണ് വിദ്യാപതി എന്ന് പറയുന്നത്. ഈ വിദ്യാപതിയുടെ കുറിച്ച് നോക്കാം. വിദ്യാപതി ആദ്യകാല ഒരു ഭക്തികാരിക്കെ ബീജിക്ക് കടിയെ, വിദ്യാപതി ആദ്യകാലത്തിന്റെയും ഭക്തികാലത്തിന്റെയും ഇടയിലുള്ള കണ്ണി എന്നാണ് പറയുന്നത്. ആദ്യകാലത്തെയും ഭക്തികാലത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് വിദ്യാപതിയെ കരുതിയിരുന്നത്. ഏക മഹാൻ പണ്ഡിതത്, അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. ഉന്മോനെ അഗ്നി രചനായ സംസ്കൃത അവഹട്ട് മൈഥിലി ഭാഷാമേ ലിഖിയെ, അദ്ദേഹത്തിന്റെ രചനകൾ മെയിനായിട്ടും അദ്ദേഹം സംസ്കൃതത്തിലും അവഹട്ടിലും പിന്നെ മൈഥിലി ഭാഷയിലുമാണ് എഴുതിയിരുന്നത്. അവഹട്ടിൽ അദ്ദേഹം എഴുതിയതാണ് കീർത്തിലതയും കീർത്തി പതാകി. അവഹട്ട് എന്ന ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ചരിത്രപരമായിട്ട് റിസർച്ച് ചെയ്ത ഗ്രന്ഥങ്ങളാണ് കീർത്തിലതയും കീർത്തി പതാകയും. കൂടാതെ അദ്ദേഹം മൈഥിലി ഭാഷയിൽ എഴുതിയതാണ് അദ്ദേഹത്തിന്റെ വിദ്യാപതിയുടെ പദാവലി, മൈഥിലി ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിൽ എഴുതിയതാണ് ശൈവ സർവസ്യ സാര് വർണ്ണകൃത്തി ഗയാ പതലക് ആദി, ഇതൊക്കെ അദ്ദേഹം സംസ്കൃത ഭാഷയിൽ എഴുതിയതാണ്.
ഹിന്ദി സാഹിത്യ ആദ്യകാൽ വിഷയ വൈവിധ്യത കത്തി ശില്പ ഔർ അനേക കവിയോ യോഗദാന ദൃഷ്ടി സെ പര്യാപ്ത സമ്പന്ന. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യകാലം എന്ന് പറയുന്നത് വിഷയ വൈവിധ്യത കൊണ്ടും ഭാഷയുടെ വൈവിധ്യത കൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ സാഹിത്യത്തിലെ അനേക പരമ്പരായും അവർ ശൈലീകത വിശേഷതായും പരിവർത്തി ഹിന്ദി കാവ്യമേ പല്ലവിത് അവർ പുഷ്പിത ഹോതായ. ഈ സാഹിത്യത്തിലെ ഇതിൽ ഒരുപാട് പരമ്പരകളും ശൈലികളും ഒക്കെ ഈ ഹിന്ദി സാഹിത്യം ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള രചനകൾ എഴുതപ്പെട്ടുള്ള കാലമാണ് ഈ ആദ്യകാലം എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ രചനകളാണ്. നമ്മളിപ്പോൾ കണ്ടതാണ് രാസവ സാഹിത്യ, ചാരണ സാഹിത്യ, ഭാഗ്യ സാഹിത്യ, ലൗകിക സാഹിത്യ, സിദ്ധ, നാദക, ജൈന, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള രചനകൾ നമുക്ക് ലഭിച്ചൊരു കാലഘട്ടമാണ് ഈ ആദ്യകാലം എന്ന് പറയുന്നത്. കാരണം അതിൽ പ്രബന്ധാത്മകമായ രചനകളാണ് നമുക്ക് കിട്ടിയിരുന്നത്. രാസോ കാവ്യ പ്രബന്ധ ഔർ ഗീതോം കി രചന. ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് രാസോ കാവ്യത്തെ കുറിച്ച് ചെയ്തു, പ്രബന്ധ കാവ്യങ്ങളും ഗീതോ കാവ്യങ്ങളെ കുറിച്ചും പറഞ്ഞു. ഹിന്ദി സാഹിത്യത്തിലെ ബഹല കവി ഔർ ബഹല മഹാകാവ്യ. ആദ്യത്തെ കവി ആരായിരുന്നു? സർഗപ്രി ആയിരുന്നു. ആദ്യത്തെ മഹാകാവ്യം ഏതായിരുന്നു? പൃഥ്വിരാജ് രാസ ചന്ദ്രബർണ്ണ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യകാല ഹിന്ദി സാഹിത്യ വീര ഗീത കാവ്യം ഓർ പ്രേമ കഥാവുമേ സമാഹിത. ഈ പാഠത്തിൽ നമുക്ക് ഇനി മെയിൻ ആയിട്ട് കിട്ടിയ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യകാല ഹിന്ദി സാഹിത്യ വീര ഗീത കാവ്യം ഓർ പ്രേമ കഥാവുമേ സമാഹിത. ഈ ആദ്യകാലത്തിലെ ഹിന്ദി സാഹിത്യം എന്ന് പറയുന്നത് ഗീത സാഹിത്യം കൊണ്ടും പ്രേമ കഥകളെ കൊണ്ടും നിറഞ്ഞതായിരുന്നു. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യകാലത്തെ ജനം വീരവും തൽവാറും ഒക്കെ വീച്ചുവായി. ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യകാലം എന്നത് വീരന്മാരുടെയും വാളിന്റെയും ഇടയിലുള്ള കാലഘട്ടമായിരുന്നു. അവർക്കിടയിലുള്ള കഥകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. സഭി രചനാഭോമേ ശൃംഗാരോ വീരരസുക ചിത്രം ഇക്കായി. എല്ലാ രചനകളിലും ശൃംഗാരസവും വീരരസവും ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ള മെയിൻ ആയിട്ടും ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട രചനകൾ, ആ രചനകളിൽ ഉണ്ടായിരുന്ന പ്രധാന വിഷയം, ഇത് ആരെഴുതി, ഇത് ഏതാണ് കാലഘട്ടം, ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പാടില്ല. കുട്ടികളെ പോർത്തു വെക്കാനും പഠിക്കാനും അവ നല്ല ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കി നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.